योगी आदित्यनाथ इन इंडिये क्रमसमाधान परपाल ऐटों मुंपंति संस्थान चोच्चा उत्तरमे अब उत्तर प्रदेश अवड़े योगी आदित्यनाथ ऐप्रिल इतने उत्तरवेट लौड स्पीकर इन वे अनधिकृत लौड स्पीकर इन उपयोग लौड स्पीकर नियमपर उपयोग सरकार पर डेसीबल उपयोगू नाम बाकी वार्ता കുറെ പേർ സ്വയം നീക്കം ചെയ്ത വാർത്തകൾ ന്യൂസ് ഇന്ത്യ മലയാളം നൽകിയിരുന്നു എന്നാൽ ഇപ്പോൾ ഇതാ പുതിയ വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നു അവിടത്തെ അഡീഷണൽ ഡിജിപി പ്രശാന്ത് കുമാർ തന്നെ ആ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നു അദ്ദേഹം പറയുന്നത് സർക്കാരിന്റെ ഉത്തരവ് ലംഘിച്ച 45773 അനധികൃത ലൗഡ് സ്പീക്കറുകൾ നീക്കം ചെയ്ത് പോലീസ് സ്റ്റേഷന്റെ ഗോഡൗണിൽ എത്തിച്ചു യോഗി സർക്കാർ ഒപ്പം തന്നെ 58861 നിയമാനുസൃതമായി ആയി പ്രവർത്തിക്കുന്ന ലൗഡ് സ്പീക്കറിന്റെ വോളിയം കുറച്ചു ശബ്ദം താഴ്ത്തി ചരിത്രത്തിൽ ആദ്യമായി ഉത്തർപ്രദേശിൽ റംസാന്റെ അവസാന വെള്ളിയാഴ്ച ലൗഡ് സ്പീക്കർ ഇല്ലാതാണ് എല്ലാ ആരാധനാലയങ്ങളും പ്രവർത്തിച്ചത് അതിനപ്പുറത്തേക്ക് ഒന്നും ചലിച്ചില്ല ഇതാണ് യോഗി ഇത് കണ്ടുപഠിക്കണം യോഗിയെക്കുറിച്ച് പറയുമ്പോൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിന് യോഗിയുമായി യാതൊരു ബന്ധവുമില്ല ബിജെപിയുമായി യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് അവരെ പുകഴ്ത്തേണ്ട കാര്യവുമില്ല പക്ഷേ സത്യം സത്യം തന്നെ ആയിരിക്കണം എപ്പോഴും കാരണം യോഗി ആദിത്യനാഥിന്റെ ഈ നടപടികൾ 40,000 മുസ്ലിം മതപണ്ഡിതന്മാരുമായാണ് യോഗി ചർച്ച നടത്തിയത് അതിനു വേണ്ടിട്ട് ഓരോ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് സമിതികൾ ഉണ്ടാക്കി 40,000 മുസ്ലിം പണ്ഡിതന്മാർ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ ലൗഡ് സ്പീക്കർ ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് ഉപേക്ഷിക്കാൻ തയ്യാറാകാത്തവന്റെ ലൗഡ് സ്പീക്കർ പിടിച്ചെടുത്ത പോലീസിന്റെ ഗോഡൗണിലേക്ക് തള്ളി 58,000-ൽ അധികം പേരുടെ നിയമപരമായി ഉള്ളവർക്ക് കൃത്യമായി ഡെസിബൽ അളന്ന് കുറിച്ചു കൈ കൊടുത്തു അങ്ങനെ ചൊല്ലി അങ്ങനെയാണ് ഇവിടുത്തെ ആസാൻ എന്ന് പറയുന്ന ഈ മുസ്ലിങ്ങളുടെ ഈ ലൗഡ് സ്പീക്കറോടുള്ള ആ പ്രാർത്ഥനയും ഒപ്പം തന്നെ മറ്റ് ആരാധനകൾ പ്രാർത്ഥനയും നടന്നത് അപ്പോൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് യോഗിക്ക് തുല്യം യോഗി മാത്രമാണ് ഇത് കണ്ട് നമ്മൾ കുരുപൊട്ടിയിട്ട് കാര്യമില്ല ഇത് കണ്ട് നമ്മൾ നാണം കെട്ടിട്ട് കാര്യമില്ല പകരം അതുപോലെ ആകാൻ ശ്രമിച്ചാൽ അതുപോലെ ആകില്ല പക്ഷേ അതിൻ്റെ പകുതിയെങ്കിലും ആകാൻ ശ്രമിക്കുക ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളുമൊക്കെ ഈ കൊച്ചു കേരളത്തിൽ നിന്നാണ് ഇത് പറയുന്നത് ഡെയിലി 2-ഓ 3-ഓ പീഡനം 2 കൊലപാതകം കൈയും കാലും വെട്ടി എറിയുന്നവരുടെ എണ്ണം അതിലും എത്രയോ ഇരട്ടി ഒരുപക്ഷെ ഇന്ന് നടക്കുന്ന വാർത്ത 4-ഓ 5-ഓ ദിവസം കഴിഞ്ഞ് ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾ അറിയൂ അപ്പോൾ ഒരു ദിവസം ഇവിടെ എത്ര തെമ്മാടിത്തരം ക്രിമിനൽസും നടക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് യോഗി ആദിത്യനാഥിൻ്റെ യു പിയിലേക്കൊന്ന് പോകണം 2017 മുമ്പ് പെൺമക്കളെ പുറത്തിറക്കാൻ കഴിയാത്ത അമ്മമാരുള്ള നാട്ടിൽ ഇല്ലെങ്കിൽ സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത നാട്ടിൽ ഇന്ന് അവർ സസുഖം വാഴുന്നു അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ വോട്ടിൻ്റെ 55% സ്ത്രീകളായിരുന്നു യോഗി ആദിത്യനാഥിന് വോട്ട് ചെയ്തത് അവർ പറയുന്നു യോഗിയുണ്ടെങ്കിൽ എൻ്റെ പെൺമക്കൾക്ക് ഈ തെരുവിലൂടെ നടക്കാം ഗുണ്ടാരാജിനെ പേടിക്കേണ്ട മാഫിയ രാജിനെ പേടിക്കേണ്ട എന്നവർ ഉറക്കെ പറയുന്നതിൻ്റെ കാര്യവും അതാണ് അതുകൊണ്ട് ഒരിക്കൽ കൂടി പറയുന്നു ഇതൊന്ന് കേൾക്കണം ഇത് കേൾക്കേണ്ടത് കേരളം മാത്രമല്ല കർണാടകവും കേൾക്കണം മഹാരാഷ്ട്രയും കേൾക്കണം എല്ലാ സംസ്ഥാനങ്ങളും കേൾക്കണം കാരണം അവിടെയൊക്കെ ലൗഡ് സ്പീക്കർ വിവാദം ഇപ്പോൾ കത്തിക്കാളുകയാണ് അവിടെയാണ് യോഗി ഒരില പോലും അനങ്ങാതെ കൃത്യമായി തന്നെ തൻ്റെ ക്രമസമാധാന പരിപാലനം നടത്തി രാജ്യത്തിന് കാണിച്ചു തരുന്നത് ഒരുപക്ഷെ അദ്ദേഹം നാളെ പ്രധാനമന്ത്രി ആയാലും എനിക്കോ നിങ്ങൾക്കോ അത്ഭുതമുണ്ടാകില്ല കാരണം 25 കോടി ജനമുള്ള തെമ്മാടിത്തം വിളയാടിയ യു പി യെ വരുതിക്ക് നിർത്താൻ കഴിയുന്ന ഈ മുഖ്യമന്ത്രി ഇനി പ്രധാനമന്ത്രി ആയാൽ എനിക്കോ നിങ്ങൾക്കോ അത്ഭുതപ്പെടാനും കഴിയില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം